ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. തിരുപ്പൂർ ടി സി മാർക്കറ്റ് സ്വദേശി കാർത്തിക്കിനെ കണ്ടെത്താനാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഒന്നാം പ്രതി മഥ ജയകുമാർ തട്ടിയെടുത്ത സ്വർണം ബിനാമി ഇടപാടിൽ പണയപ്പെടുത്തിയതിനാണ് കാർത്തിക്കിനെതിരെ കേസെടുത്തത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇയാളെക്കുറിച്ച് അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായുള്ള അന്വേഷണത്തിൽ പോലീസിന് യാതൊരുവിധ തുമ്പും ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്? കഴിഞ്ഞ മൂന്നാഴ്ചയായി കേരള തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ആളെ പിടികൂടാനുള്ള അന്വേഷണം നടന്നു വരികയാണ്. അതിനിടയിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. അത് നിരസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് ലുക്കൌട്ട് നോട്ടീസുമായിട്ട് പോലീസ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ ഒന്നാം പ്രതിയായിട്ടുള്ള മഥ ജയകുമാർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ വടകര ശാഖയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള സ്വർണം ഈ ഇടനിലക്കാരനായ വ്യക്തി മുഖേന ഓരോ പല ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തതായിട്ടാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ വ്യക്തിയെ പിടികൂടാതെ ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെയായിരുന്നു കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി വ്യക്തി സമീപിച്ച സമയത്ത് പോലീസ് കോടതിയിൽ അറിയിച്ച കാര്യം. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ഇത്തരത്തിൽ ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടക ശാഖയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ഇത് പല ആളുകളെ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലായി പണയം വെക്കുകയും വിൽക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. മദാജികുമാറിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെയാണ് വിറ്റത് എന്നും പണയം വെച്ചത് എന്നും തനിക്കറിയില്ല എന്നും താനൊരു ഇടനിലക്കാരനായ വ്യക്തി മുഖേനയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതും എന്നായിരുന്നു മദാജികുമാർ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ തിരുപ്പൂർ ടി സി മാർക്കറ്റ് കെ എൻ പി കോളനിയിലെ കാർത്തിക്കിനെ പിടികൂടാതെ ഇനി അന്വേഷണം മുന്നിലേക്ക് പോവാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസിന്റെ അന്വേഷണം പോകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. യെസ് ഗോകുൽ, മറ്റൊരു കാര്യം കൂടി, ഇയാളുടെ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോൺ കോളോ സിഗ്നലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പ് ലഭിച്ചിട്ടില്ല എന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? കണ്ടെത്താനുള്ള ശ്രമം മൂന്നാഴ്ചയായി നടക്കുകയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് കേരള പോലീസിന്റെ സംയുക്ത നേതൃത്വത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത്. ഈ ഫോൺ കോൾ ഉപയോഗിച്ചുകൊണ്ടും അവസാനം വിളിച്ച നമ്പറിലേക്കൊക്കെ ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടവർ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ ഇദ്ദേഹം ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത സാഹചര്യത്തിലാണ്. കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഫോൺ ഉപയോഗശൂന്യമാണ്, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആളെ കണ്ടെത്താനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സിസിടിവി ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കാർത്തിക് പല ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണം പണയം വെച്ചത് എന്ന് പറയുന്നുണ്ട്. ആ കാർത്തിക് സ്വർണം പണയം വെക്കാൻ ഉപയോഗിച്ച ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ കാർത്തിക്കിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ആർക്കും കാർത്തിക് എവിടെയാണെന്ന് അറിയില്ല. ഇവരൊക്കെ കാർത്തികുമായി മുമ്പ് ബന്ധപ്പെട്ടിരുന്നു, എന്നാൽ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതാണ് അന്വേഷണ സംഘത്തെ പ്രധാനമായിട്ട് കുഴയ്ക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് അടുത്ത നടപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.